ഇതുപോലെ ഒന്ന് തുടർന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ചെയ്യില്ലേ? ചെയ്യണം. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇതെന്താ പറയുക, എന്ത് പ്രത്യേകിച്ച് പറയാനിരിക്കുന്നല്ലേ. നമ്മുടെ വാഴച്ചുണ്ട് തന്നെ, ഈ വാഴച്ചുണ്ടോട് നമ്മൾ സാധാരണയായിട്ട് എന്താ ചെയ്യുക, നമ്മൾ തോരം വയ്ക്കും അല്ലേ. ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. ബീഫോ ചിക്കനോ ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റിൽ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. നമുക്കിതൊന്ന് കൊത്തി അരിഞ്ഞു കൊടുക്കാം. കയ്യിൽ കുറച്ച് ഓയിൽ ഈ സമയം ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. പക്ഷേ ഇതിന് നമുക്കൊരു കറയുണ്ടല്ലോ, കറയുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മൾ അരിഞ്ഞിടുമ്പോഴും വെള്ളത്തിലേക്ക് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ വാഴച്ചുണ്ടെല്ലാം ഇവിടെ നന്നായിട്ട് അരിഞ്ഞ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഉണ്ടല്ലോ ഒരു നിറം വ്യത്യാസം വന്നത് കണ്ടോ. ഈ വാഴച്ചുണ്ടൊരു പ്രത്യേകതയാണ്, നമ്മളിങ്ങനെ അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ടില്ലെങ്കിലും ഇട്ടാലും ഒക്കെ ഇതേപോലെ ഒരു നിറം ആകും. ഇനി അഥവാ നമ്മൾ വെള്ളത്തിലേക്കല്ല ഇട്ടതെന്നുണ്ടെങ്കിൽ നല്ലോണം നിറം മാറി ഇത് കറുത്ത നിറമായി പോകും കേട്ടോ. ഇനി നിറം നമുക്കൊരു പാനിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് കൈകൊണ്ടൊന്ന് പിഴിയണം കേട്ടോ. അതിനുശേഷം നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാവേ. നല്ലോണം ഡ്രൈ ആയിട്ടോ, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ലേ. ഇപ്പം ഞാൻ വേറൊരു പാൻ ഒന്ന് വേറെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സവാള, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആകുന്നതുവരെ നമുക്കൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി പച്ചമുളകും ഒന്ന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാതെ. പിന്നെ കപ്പയും മത്തിയും ഉണ്ടാക്കിയ വീഡിയോ ഇല്ലേ, ആ വീഡിയോക്ക് നിങ്ങൾ ഒരുപാട് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. നല്ലോണം എല്ലാ ഒരുപാട് പേര് ആൾക്കാർ കണ്ടിട്ടുമുണ്ട്. പിന്നെ നല്ല നല്ല കമൻസും വന്നിട്ടുണ്ട് അതിന്. വളരെയധികം സന്തോഷം. ഇതുപോലെ ഒന്ന് തുടർന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ചെയ്യില്ലേ? ചെയ്യണം. ഇതിലേക്ക് കുറച്ച് വലിയ ജീരകമില്ല, ഇത് വേണം വലിയ ജീരകം, അതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണേ. നിങ്ങൾക്ക് ബീഫോ ഏത് മസാല വേണമെങ്കിലും ചേർക്കാം കേട്ടോ. എന്നിട്ട് മസാലയുടെ പച്ചമുളക് മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കിഴങ്ങ് ആവശ്യമുണ്ട്. ഞാൻ രണ്ട് കിഴങ്ങ് എടുത്തിട്ട് വേവിച്ച് എടുത്തതിന് ശേഷം നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കാണിക്കാം കേട്ടോ. ഇതാട്ടോ കിഴങ്ങ്, നമുക്ക് ആ കിഴങ്ങും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പാൻ തിരിച്ച് മറിച്ചു വെക്കാവേ. ആ പാൻ കുറച്ച് ചെറുതല്ലേ, ഇതാവും അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ. ഇനി ഇത് നമുക്കിതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ച് നേരം നമ്മുടെ കിഴങ്ങും സവാളയും മസാലകളും എല്ലാം കൂടെ കൂടിയിട്ട് നമ്മുടെ എന്താ വാഴച്ചുണ്ടില്ലേ, വാഴച്ചുണ്ടിലേക്ക് ഒന്ന് കയറി ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നുള്ളൂ. അതിനുവേണ്ടിയാണ് ഇപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചേർത്തോളൂ കേട്ടോ. ഇനിയിപ്പം കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് സവാളയിലേക്ക് വേണമെങ്കിൽ വാഴച്ചുണ്ട് ഇട്ടൊന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ കിഴങ്ങ് ഇട്ടതിന് ശേഷം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുത്തോളൂ, ഇത് കുഴപ്പമില്ല. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ, റെസിപ്പി ഒന്ന് എന്തായാലും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കണം കേട്ടോ. നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ കയ്യിൽ ഞാൻ കുറച്ച് ഓയിലൊന്നും തടവി കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതിന് കുറച്ചെടുത്തിട്ട് നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് അപ്പം ഷേപ്പൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് നമ്മുടെ ഈ കയ്യിലേക്ക് ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഷേപ്പാക്കിയെടുക്കാവേ. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുത്താലും മതിയാവും, ബാക്കിയുള്ള നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമുക്കിതിലേക്കൊരു മുട്ട മിക്സ് വേണം. അതിന് വേണ്ടിയിട്ട് രണ്ട് എഗ്ഗ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. റസ്ക് പൊടി, റസ്ക് പൊടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് പൊടിയാണെങ്കിലും മതിയാവും, എൻ്റെ കയ്യിൽ റസ്ക് പൊടിയേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ റസ്ക് പൊടി ആട്ടോ എടുത്തിരിക്കുന്നത്. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കട്ട്ലറ്റിൻ്റെ മിക്സും നമുക്ക് മുട്ടയുടെ മിക്സില്ലേ അതിലൊന്ന് മുക്കി കൊടുത്തിട്ട് റസ്ക് പൊടിയും എന്താ പറയുക റസ്ക് പൊടിയില്ലേ അതിലേക്ക് ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓയിലിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാവേ. നമ്മുടെ വാഴപ്പും കൂടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.